ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജയനി രാജൻ. ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ച ഊണിന് മറ്റ് കറികൾക്കൊപ്പം കൊണ്ടാട്ടം മുളക് വറുത്തതും കൂടെ ഉണ്ടെങ്കിലോ ഊണ് കുശാലായി അല്ലേ? എന്നാൽ നമുക്ക് ഇന്ന് കൊണ്ടാട്ടം മുളകുണ്ട്. കടകളിലൊക്കെ ഇഷ്ടംപോലെ കൊണ്ടാട്ടം മുളക് കിട്ടും, പക്ഷേ അതിനൊക്കെ ഭയങ്കര ഉപ്പായിരിക്കും. പക്ഷേ കുറച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ്, നെയ്യുടെയൊക്കെ നല്ല ടേസ്റ്റ് വരത്തക്ക രീതിയിലുള്ള കൊണ്ടാട്ടം മുളകാണ് നമ്മളിന്നുണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള പച്ചമുളക് എല്ലാ പച്ചക്കറിക്കടകളിലും കിട്ടും. അര കിലോ പച്ചമുളക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തുമ്പ് ഒന്ന് ഇതുപോലെ ഒന്നും മുറിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വറക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഞാനിതെല്ലാം മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് ആവി കയറ്റി എടുക്കണം. ഒരു 2 മിനിറ്റ് ആവി കൊണ്ടാൽ മതി. ഒരുപാട് ആവി കൊള്ളിക്കുകയൊന്നും ചെയ്യരുത്. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് അപ്പച്ചെമ്പിൽ വെച്ച് ഒരു 2 മിനിറ്റ് ആവി കൊള്ളിക്കാം. അപ്പോൾ ഇതാ ഇത് മുളക് 2 മിനിറ്റ് ആവി കയറി പാകത്തിനായി വന്നിട്ടുണ്ട്. ഇതായി ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ ഇത്രയും മാത്രം വാടാനേ പാടുള്ളൂ. ഇത്രയും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരണം. ചൂടാറുന്നത് വരെ നമുക്കിത് തുറന്ന ഒരു പാത്രത്തിൽ നിരത്തിയിടണമെങ്കിൽ അങ്ങനെ നിരത്തിയിടാം. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, തിരക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് ചൂടാറിയാലും മതി. നന്നായി ചൂടാറിയതിന് ശേഷം ഇതുപോലെ കുഴിയുള്ളൊരു പാത്രത്തിലേക്ക് ഈ മുളകിനെ ഇടാം. ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് 50 ഗ്രാം ഉപ്പാണ് ചേർക്കുന്നത്. 1/2 കിലോ മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 50 ഗ്രാം ഉപ്പാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് കല്ലുപ്പ് വേണമെങ്കിൽ കല്ലുപ്പായാലും എടുക്കുക. അതൊന്ന് പൊടിച്ചിട്ട് ഇട്ടാൽ മതി. ഉപ്പ് ഇട്ടതിന് ശേഷം എല്ലാ മുളകിലും ഉപ്പ് ആകത്തക്ക രീതിയിൽ ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത്രയും ഉപ്പ് ഇടുമ്പോൾ ഈ മുളക് ഉണങ്ങി വന്നു കഴിയുമ്പോൾ അതിന് പാകത്തിനുള്ളൊരു ഉപ്പ് ഉണ്ടാവുള്ളൂ. അല്പം പോലും കൂടുതലുണ്ടാവില്ല. ഉപ്പ് ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ ആരോഗ്യത്തിന് തന്നെ പ്രശ്നങ്ങളാണ്. അത് കാരണം കൊണ്ട് കഴിയുന്നത് ഉപ്പ് കുറച്ചൊക്കെ ഉപയോഗിക്കുക. ഇതുപോലെ എല്ലാ മുളകിലും ഉപ്പാവത്തക്ക രീതിയിൽ നന്നായി ഇളക്കിയതിന് ശേഷം ഈ പാത്രം അടച്ച് വയ്ക്കുക. ഒരു ദിവസം ഇത് ഇതുപോലെ തന്നെ ഇരിക്കണം. ഇനി നമുക്കിത് നാളെ തുറന്നു നോക്കാം. ഇതാ കണ്ടോ, ഇത് ഇന്നലെ നമ്മൾ ഉപ്പിട്ട് വെച്ച മുളകാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇതെല്ലാം ഉപ്പൊക്കെ അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. മുളകിനേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാകും. ഇനി ഇതിൽ ഈ വെള്ളം നമുക്ക് ഒരു കുറച്ച് വെള്ളം കാണും. ഉപ്പ് അലിഞ്ഞതാണല്ലോ, അപ്പോൾ ആ വെള്ളം നമുക്കത് ഊറ്റിക്കളയാം. ഇത്രയും വെള്ളം അത് ഊറ്റി കഴിഞ്ഞപ്പോൾ ഉണ്ട് കേട്ടോ. ഇത് ഇനി നമുക്ക് എടുക്കണ്ട, ഇതാ മാറ്റി വയ്ക്കാം. ഇനി 2 പാത്രങ്ങൾ എടുക്കുക, പരന്നൊരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് സ്റ്റീൽ പ്ലേറ്റാണ്, എല്ലാത്തിനും സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ ഉപയോഗിക്കാൻ നല്ലത്. ഇതുപോലുള്ള പരന്ന പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഈ മുളകെല്ലാം നിരത്തി വെച്ച് ഒന്ന് വെയിലത്ത് വയ്ക്കാം. കുറച്ച് സമയം ഒന്ന് വെയിലുകൊണ്ട് ഈ വെള്ളം ചെറുതായിട്ടൊന്ന് വലിയണം. അത്രയും മാത്രം മതി. ഇതിങ്ങനെ കുറച്ച് സമയം ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തൈരൊന്ന് ഉടച്ചെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഈ കട്ടത്തൈര് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഒരു കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഗ്ലാസ് കഴുകിയൊക്കെ ഒഴിക്കണ പോലെ ഒരു കുറച്ച് വെള്ളം മാത്രം ചേർക്കണമെങ്കിൽ ചേർക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ലൂസായിട്ട് കിട്ടിയാൽ മതി. ഇത് മുളക് ഇത് ഇത്രയും വാടിയിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഒരുപാട് ഉണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ മുളകിനെ ആദ്യം എടുത്ത അതേ പാത്രത്തിലേക്ക്, കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വയ്ക്കാം. എന്നിട്ട് ഈ അടിച്ചെടുത്ത തൈരിനെ മുളകിലേക്ക് ഒഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് സ്പൂണൊന്നും എടുക്കണം എന്നില്ല, ഈ പാത്രം തന്നെ ഇങ്ങനെ കുലുക്കി കുലുക്കി അങ്ങ് മിക്സാക്കിയാൽ മതി. ഇതിപ്പോൾ എല്ലാ മുളകിലും തൈരൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു ദിവസം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇതേകണ്ടോ, ഇത് ഇന്നലെ നമ്മൾ തൈരൊഴിച്ചിട്ട മുളകാണ് കേട്ടോ. ഇനി ഇതിനെ വെയിലത്തേക്ക് എടുത്ത് വയ്ക്കാം. ആവുന്നതും എല്ലാ മുളകുകളും ഇങ്ങനെ വിട്ട് വിട്ട് മുകളിൽ മുകളിലായിട്ട് വരാതെ വിട്ട് വിട്ട് ഇരിക്കത്തക്ക രീതിയിൽ നിരത്തി വയ്ക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. 2-3 പാത്രങ്ങളിലൊക്കെ ആയിട്ട് നിരത്തി അങ്ങ് വെച്ചാൽ മതി. നല്ല വെയിലും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടിക്കോളും.
ഈ ബാക്കിയുള്ള തൈരിനെ ഇതുപോലെ തന്നെ അടച്ച് ഇവിടെ വയ്ക്കുക. ഇനി ഈ മുളക് വൈകുന്നേരം വെയിലത്ത് നിന്ന് എടുത്തു കഴിയുമ്പോൾ വീണ്ടും ഈ തൈരിലേക്ക് തന്നെ ഇട്ട് വയ്ക്കുകയാണ് വേണ്ടത്. ഇനി ഇത് വെയിലത്തേക്ക് വയ്ക്കാം. നല്ല വെയിലുള്ള ദിവസങ്ങളിലൊക്കെയാണ് കൊണ്ടാട്ടം ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. വെയിലുള്ള കാലാവസ്ഥയായിരിക്കണം. ഇന്നത്തെ വെയിൽ കൊണ്ടിട്ട് ഇത് ഇത്രയാണ് വാടിയിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ആ ബാക്കിയിരിക്കുന്ന തൈരിലേക്ക് തന്നെ ഇട്ട് വയ്ക്കാം. ഇതിപ്പോൾ വളരെ കുറച്ച് തൈരേ ഉള്ളൂ, അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഇടാനുള്ള ഒരു തൈര് ഉണ്ടാവുകയുള്ളൂ, അതിൽ കൂടുതലുണ്ടാവില്ല. ഇനി വൈകിട്ട് എടുക്കുമ്പോഴേക്കും മുളക് പതുക്കി ഒന്ന് വലിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ തൈര് മുഴുവനായിട്ട് ഈ മുളകിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ എത്ര ദിവസം വേണോ അത്രയും ദിവസം തന്നെ ഇട്ട് വയ്ക്കണം. അപ്പോഴാണ് കേട്ടോ ഈ മുളകിൻ്റെ എരിവും കുറഞ്ഞ് കിട്ടും. തൈരൊക്കെ മുളകിലേക്ക് നന്നായി പിടിച്ച് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കൊണ്ടാട്ടം മുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ, തൈരിലിട്ടിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അതേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം കൂടെ ഇടാനുള്ള തൈര് ഇതിൽ ബാക്കിയുള്ളൂ എന്ന്. ഇനി ഈ മുളക് നന്നായിട്ട് ഉണങ്ങി കിട്ടണം. നല്ല വെയിലുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്കിത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൽ ചിലപ്പോൾ വെയിലില്ല, നമ്മുടെ കാലാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരാലോ എപ്പോൾ വേണമെങ്കിലും. അപ്പോൾ വെയിലില്ലാതെ വന്നു കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. വെയിലുള്ള ദിവസം എടുത്ത് വീണ്ടും വെയിലത്ത് വയ്ക്കുക. ഇതേ കണ്ടോ ഇതിപ്പോൾ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. നല്ല രുചികരമായ കൊണ്ടാട്ടം മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നെയ്യിലേക്ക് ഒരു മണം നന്നായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുള്ള കൊണ്ടാട്ടം മുളകായിരിക്കും ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ. എല്ലാം ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ ഒന്ന് കൊണ്ടാട്ടം മുളക് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.